നമസ്കാരം. ചിലയിടങ്ങളിൽ ഇപ്പോഴും കാണാറുണ്ട് വളർത്തു നായ്ക്കൾക്ക് ടിപ്പു എന്ന പേരിടൽ. വളർത്തു മൃഗങ്ങളിൽ ഇത്ര കണ്ട് നന്ദിയും സ്നേഹവും കടുപ്പാടുമുള്ള മറ്റൊരു മൃഗം വേറെയില്ല എന്നിരിക്കെ ടിപ്പു എന്ന പേരിട്ട് നാം അതിനെ വിളിക്കുന്നതിലെ അനൗചിത്യം ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നമുക്ക് ബോധ്യമാവും. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ടിപ്പു എന്ന പേരിനോട് പോലുമുള്ള സമൂഹത്തിന്റെ വെറുപ്പും വിദ്വേഷവും പിന്തുടർന്ന് ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നതും പറയാം ഈ നാമകരണത്തിൽ. എന്തുകൊണ്ട് ഈ പേര് പോലും നാം മലയാളികളിൽ വെറുപ്പുളവാക്കുന്നു എന്ന ചരിത്ര സത്യം അറിയേണ്ട നാളുകളാണിന്ന്. കാരണം ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയുണ്ട്. കർണാടകയിൽ നവംബർ 10 ആചരിച്ചു പോന്ന ടിപ്പു സുൽത്താൻ ജയന്തിയുടെ വാർത്ത. വെറും 4 വർഷങ്ങൾക്ക് മുൻപ് മാത്രം ചില സ്ഥാപിത മത സംഘടനകളുടെ നിർബന്ധത്തിന് വഴങ്ങി കർണാടകയിൽ നടത്തി വന്നിരുന്ന ടിപ്പു സുൽത്താൻ ജയന്തി യെദ്യൂരപ്പ സർക്കാർ നിർത്തലാക്കിയിരുന്നു. യെദ്യൂരപ്പയുടെ ഈ നടപടി പുനഃപരിശോധിക്കണമെന്ന കോടതി ഇടപെടലാണ് വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ കാരണമായത്. അതൊന്നും നമ്മുടെ വിഷയമല്ല. ടിപ്പു എന്ന മത അധിനിവേശ പര്യായത്തിന്റെ ചരിത്ര വിശേഷങ്ങളിലൂടെ ചരിത്ര രേഖകൾ പ്രകാരം നമുക്കൊന്ന് പരിശോധിക്കാം. ബ്രിട്ടീഷ് മലബാറിലെ കലക്ടറായിരുന്ന വില്യം ലോഗ്നന്റെ അമൂല്യകൃതിയായ മലബാർ മാനുവലിന്റെ ഒരു ഭാഗമായ മലബാർ ചരിത്രം നോക്കിയാൽ അറിയാം യഥാർത്ഥ ടിപ്പു ആരെന്ന്. ടിപ്പു എങ്ങനെയുള്ള ആളായിരുന്നു എന്നതിന് ചെറിയൊരു ഉദാഹരണം ഈ കൃതി നോക്കിയാൽ തന്നെ ധാരാളമായിട്ട് അറിയാം. ഹൈദരാലിയുടെ വിശ്വസ്ത സേവകനായിരുന്നു ഷെയ്ഖ് ആയാസ്. ഹൈദരാലിയുടെ മലബാർ ആക്രമണത്തിനിടയിൽ ചിറക്കലിൽ നിന്നും പിടിച്ച ഒരു നായർ അടിമയായിരുന്നു പിന്നീട് മതം മാറ്റപ്പെട്ട ആയാസ്. ഇയാൾ സുൽത്താന്റെ പ്രീതിക്ക് പാത്രമായതിനെ തുടർന്ന് ചിത്തൽ ദുർഗ് പ്രദേശത്തിന്റെ സിവിൽ മിലിറ്ററി ഗവർണറായി ഇയാളെ നിയമിച്ചു. കിട്ടുന്ന ഏതവസരത്തിനും പുത്രനെയും വളർത്തുപുത്രനെയും താരതമ്യം ചെയ്യാൻ സുൽത്താൻ മടിച്ചിരുന്നില്ല. ഒരിക്കൽ ചില കൊള്ളമുതലുകൾ സ്വകാര്യമായി ദുരുപയോഗം ചെയ്തതിനെ സുൽത്താൻ മകനെ ശാസിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: സ്വന്തം മുതലാണ് സ്വകാര്യമായി നീ അപഹരിക്കുന്നതെന്ന് അറിയാനുള്ള സാമാന്യ ബുദ്ധി പോലും നിനക്കില്ലാതെ പോയല്ലോ. ഇങ്ങനെയുള്ള നിനക്ക് പകരം ആയാസാണ് എന്റെ മകനായി പിറന്നിരുന്നതെങ്കിൽ എന്റെ ഭാഗ്യമായിരുന്നു എന്നായിരുന്നു ടിപ്പുവിന്റെ പിതാവിന്റെ ആ ശാസന വാക്കുകൾ. ഏതായാലും പിതാവിന് ശേഷം അധികാരത്തിൽ വന്ന ടിപ്പു ആദ്യം ചെയ്തത് ബദനൂറിന്റെ ഗവർണറായി നിയമിക്കപ്പെട്ട ആയാസിനെ തട്ടിക്കളയാൻ ഉപഗവർണർക്ക് രഹസ്യാജ്ഞ നൽകലാണ് എന്നതും വസ്തുത. സ്വന്തം ബുദ്ധിവൈഭവം കൊണ്ട് ആയാസ് രക്ഷപ്പെട്ടു എന്നത് മറ്റൊരു കാര്യം. ലോഗൻ രേഖപ്പെടുത്തിയ ചില സംഭവങ്ങൾ ഇങ്ങനെയായിരുന്നു. 1788 ജൂലൈ 20 കോഴിക്കോട്ട് നിന്ന് 200 ബ്രാഹ്മണരെ അന്വേഷിച്ച് പിടിച്ച് മുഹമ്മദൻ മതം സ്വീകരിപ്പിക്കുകയും മാട്ടിറച്ച് തീറ്റിപ്പിക്കുകയും ചെയ്തു. പരപ്പനാട്ടിൽ നിന്നും നിലമ്പൂരിൽ നിന്നും ധാരാളം പേരെ പിടിച്ച് കോയമ്പത്തൂരേക്ക് ആട്ടിത്തെളിച്ചു കൊണ്ടുപോയി മതം മാറ്റിച്ച് ഗോമാംസം തീറ്റിച്ചു. 1788 ആക്രമണത്തിന് ശേഷം തന്റെ സൈനികരെ കോഴിക്കോട്ട് നിർത്തി ടിപ്പു തിരികെ പോയതാണ് ലോഗന്റെ സൂചന. ആ കാലഘട്ടത്തിലായിരുന്നു രവിവർമ്മയുടെ നേതൃത്വത്തിലുള്ള നായർ കലാപം. അതിനെ തുടർന്നാണ് ടിപ്പു വീണ്ടും 1789 മലബാറിലെത്തുന്നത്. ഇത്തവണ ആക്രമണം രൂക്ഷമായിരുന്നു. കോട്ടയം മുതൽ പാലക്കാട് വരെയുള്ള നായർ ജാതിക്കാരെ മുഴുവൻ തെരഞ്ഞു പിടിക്കാനും ഉന്മൂലനം ചെയ്യാനുമാണ് ടിപ്പു സൈന്യത്തിന് നൽകിയ കൽപ്പന എന്നാണ് ബ്രിട്ടീഷ് രേഖകളിൽ കാണുന്നത്. കടത്തനാട് രാജകുടുംബത്തിന്റെ ആസ്ഥാനമായി വർത്തിച്ച കുറ്റിപ്പുറത്ത് വെച്ചാണ് ടിപ്പുവിന്റെ സൈന്യം 2000 നായന്മാരെയും കുടുംബാംഗങ്ങളെയും അവർ ദിവസങ്ങളോളം പിടിച്ചു നിന്ന പഴയ കോട്ടയിൽ വളഞ്ഞിട്ടത്. പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ഗതി വന്നപ്പോൾ അവർ സ്വമേധയാ മുഹമ്മദൻ മതം സ്വീകരിക്കണമെന്ന വ്യവസ്ഥയ്ക്ക് വഴങ്ങി. അല്ലെങ്കിൽ അവരെ നിർബന്ധപൂർവം മതം മാറ്റിയെടുക്കുകയും നാട് കടത്തുകയും ചെയ്യുമായിരുന്നു. എല്ലാവരുടെയും ലിംഗത്വച്ഛേദനം നടത്തുകയും തുടർന്ന് ഗോമാംസ സദ്യയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തതായി രേഖകൾ പറയുന്നു. 1790 പാലക്കാട് കോട്ട ഇംഗ്ലീഷുകാർ പിടിച്ചടക്കിയ ശേഷം അവിടെ നിന്നും ലഭിച്ച ഒരു കൽപ്പനയുടെ കയ്യെഴുത്ത് പ്രതിയിൽ പറയുന്നത് ഇപ്രകാരമായിരുന്നു: പ്രവിശ്യയിലെ ഓരോരുത്തരെയും സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്ന് അനുഗ്രഹിക്കണമെന്നായിരുന്നു അതിലെ പ്രധാനപ്പെട്ട വരികൾ. ഈ ബഹുമതി സ്വീകരിക്കാതെ ഒളിച്ചോടിപ്പോകുന്നവരുടെ പാർപ്പിടങ്ങൾ ചുട്ടു നശിപ്പിക്കുകയും അവരെ തേടിപ്പിടിച്ച് നല്ലതോ ചീത്തയോ ആയ ഏത് മാർഗം പ്രയോഗിച്ചും സാർവത്രികമായി മതപരിവർത്തനത്തിന് വിധേയമാക്കേണ്ടതാണെന്നും തുടർന്ന് രേഖകൾ പറയുന്നു. 1790 മാർച്ച് 26 ടിപ്പുവിന്റെ ആക്രമണം ഭയന്ന് ചിറക്കൽ രാജാവ് ഒളിച്ചോടി. തുടർന്ന് സുൽത്താന്റെ സന്നിധിയിൽ നേരിട്ട് ഹാജരായാൽ ആപത്ത് സംഭവിക്കില്ല എന്ന വാഗ്ദാനം വിശ്വസിച്ച് അദ്ദേഹം അങ്ങനെ ചെയ്തത്രേ. ടിപ്പു അദ്ദേഹത്തെ ഉപദ്രവിക്കാതെ വിട്ടു എന്നും രേഖകൾ പറയുന്നു.
ഏതായാലും അല്പ ദിവസത്തിനകം ടിപ്പു എന്ന ദുഷ്ടനെ മനംമാറ്റം വരികയും ചിറക്കൽ കൊട്ടാരം ആക്രമിക്കുകയും ചെയ്തത്രേ. കൊല്ലപ്പെട്ട രാജാവിന്റെ ശരീരം ആനകളെ കൊണ്ട് വലിച്ചിഴച്ച് തന്റെ ക്യാമ്പിൽ കൊണ്ടുപോവുകയും ജീവനോടെ പിടിക്കപ്പെട്ട 17 നായന്മാരോടൊപ്പം കെട്ടിത്തൂക്കുകയും ചെയ്തത്രേ. സഞ്ചാരിയായ ബർത്തലോമിയോ ടിപ്പുവിന്റെ പടയൊരുക്കത്തെപ്പറ്റി ഒരു ദൃക്സാക്ഷി വിവരണം തന്നെ നൽകുന്നുണ്ട്. തന്റെ എല്ലാ കടന്നാക്രമണങ്ങൾക്കും ടിപ്പു സൈന്യങ്ങളെ അണിനിരത്തുന്നത് ഒരു നിശ്ചിത രൂപത്തിലായിരുന്നു. ആദ്യം 30,000 ഭീകരന്മാരുടെ ഒരു കൊലയാളി സംഘം. തങ്ങളുടെ വഴിയിൽ കണ്ട എല്ലാവരെയും ഈ ഭീകരന്മാർ കശാപ്പ് ചെയ്തു. തൊട്ടു പിറകെ ആനപ്പുറത്ത് കയറി ടിപ്പു. അതിനു പിറകെ മറ്റൊരു 30,000 പേർ വരുന്ന കാലാൾപ്പട. ടിപ്പുവിന്റെ നാട്ടുകാരോടുള്ള പെരുമാറ്റം അങ്ങേയറ്റം പൈശാചികമായിരുന്നു. കോഴിക്കോട്ട് അയാൾ അമ്മമാരെ കഴിവിൽ കയറ്റി കൊല്ലുകയും കൈക്കുഞ്ഞുങ്ങളെ വരെ അവരുടെ കഴുത്തിൽ കെട്ടി തൂക്കുകയും ചെയ്തിരുന്നത്ര. ആനകളുടെ കാലിനു കെട്ടി നഗ്നരാക്കിയ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും വഴിനീളം വലിച്ചിഴച്ച് കൊണ്ടുപോയിരുന്നു. ക്രിസ്ത്യൻ ഹിന്ദു സ്ത്രീകളെ മുഹമ്മദീയർക്കു നിർബന്ധ വിവാഹം ചെയ്തു കൊടുത്തു. കണ്ണിൽ ചോരയില്ലാത്ത ജനമർദ്ദകന്റെ മുൻപിൽ നിന്ന് ജീവനും കൊണ്ടോടിയ ക്രിസ്ത്യൻ ഹിന്ദു അഭയാർത്ഥികളിൽ നിന്നാണ് ടിപ്പു വിവരങ്ങൾ ശേഖരിച്ചിരുന്നത്. ഈ അഭയാർത്ഥികളെ വേറോപൊളിപ്പുഴ കടക്കുന്നതിന് ബർത്തലോമിയോ നേരിട്ട് സഹായിക്കുകയുമുണ്ടായി. അങ്ങനെ ചെയ്തതിന് ബർത്തലോമിയോ താമസിക്കുന്നതിന് അടുത്ത് ചെന്ന് മൈസൂർ കൊലയാളി സംഘം തിരക്കുകയുണ്ടായത്രേ. അപ്പോഴേക്കും സഞ്ചാരി അവിടെ നിന്നും വഴിമാറിപ്പോയിരുന്നു. എന്നാൽ വോയേജ് ടു ഈസ്റ്റ് ഇൻഡീസ് എന്ന ഗ്രന്ഥത്തിലാണ് ഇത് വിവരിച്ചിരിക്കുന്നത്. മേൽക്കൊടുത്ത വിവരങ്ങളെല്ലാം വില്യം ലോഗൻ മലബാർ മാനുവലിൽ രേഖപ്പെടുത്തിയതാണ്. അക്കാലത്തെ ബ്രിട്ടീഷ് റെക്കോർഡുകൾ പഠിച്ചാണ് അദ്ദേഹം വിവരങ്ങൾ ശേഖരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളെല്ലാം അവരുടെ കണ്ണിലൂടെ ഉള്ളതാണ്. ടിപ്പു ആക്രമിച്ച പ്രദേശങ്ങളിലെല്ലാം ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ടിപ്പുവിന്റെ മതധ്വംസനം സ്പഷ്ടമായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അനുചരന്മാരിലും മന്ത്രിമാരിലും സൈന്യത്തിലും വരെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു എന്നതും കൗതുകകരമാണ്. 1790 ജനുവരിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ടിപ്പുവിന്റെ കുറെ ആൾക്കാരെ തിരുവിതാംകൂർ സൈന്യം തടവിൽ പിടിച്ചിരുന്നു. ആ കൂട്ടത്തിൽ ഒരു ബ്രാഹ്മണൻ ഉൾപ്പെട്ടിരുന്നു. ചിന്നിച്ചിതറിക്കിടന്ന മലബാർ ഏകീകരിക്കപ്പെട്ടു എന്നത് മൈസൂർ അധിനിവേശത്തിന്റെ ബാക്കി പത്രമാണ്. തുടർന്ന് വന്ന ബ്രിട്ടീഷ് ഭരണത്തിലും അത് തുടർന്നു. എന്നാൽ ടിപ്പു നടത്തിയ നിർബന്ധിത മതപരിവർത്തനം സമൂഹത്തെ ആകെ പരസ്പര വിദ്വേഷത്തിൽ മുക്കുകയാണ് ചെയ്തത്. പിന്നീട് കാലാകാലങ്ങളായി മലബാറിൽ നടന്ന വർഗീയ ലഹളകളുടെ എല്ലാം അടിസ്ഥാനം ഈ മതധ്വംസനം തന്നെയായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അധിനിവേശ ശക്തി എന്നതിൽ കവിഞ്ഞ് ടിപ്പു ഒന്നുമായിരുന്നില്ല എന്നതാണ് സത്യം. പിന്നാലെ വന്ന ബ്രിട്ടീഷ് അധിനിവേശം ടിപ്പുവിൻ്റെതുമായി തട്ടിച്ചു നോക്കുമ്പോൾ സഹിഷ്ണുതയുള്ളതും കുറെ കൂടി നീതിബോധമുള്ളതുമായിരുന്നു എന്നും കാണാം. ഈ ചരിത്രം മാത്രമല്ല, തലമുറകളായി പകർന്നു വന്ന കുറച്ച് വിവരങ്ങൾ കൂടി പങ്കുവെക്കുമ്പോഴേ ഈ വിവരണം അല്പമെങ്കിലും അർത്ഥവത്താവും. ഏകദേശം 2.5 പതിറ്റാണ്ട് വരെ ദൂരദർശൻ ആയിരുന്നു ജനങ്ങൾക്ക് ടെലിവിഷൻ രംഗത്തെ ഏക ആശ്രയം. അന്നൊക്കെ ദൂരദർശനിൽ വന്നിരുന്ന ടിപ്പു സുൽത്താൻ സീരിയൽ നടക്കുമ്പോൾ ടെലിവിഷൻ ഓണാക്കുന്നത് പോലും നമ്മുടെ കാരണവന്മാർക്ക് പേടിയും വെറുപ്പുമായിരുന്നു അത്രേ. പഴയ തിരുവിതാംകൂർകാർക്ക് അറിയാം ശരിക്കും ടിപ്പു എന്ന ദുഷ്ടനെ കുറിച്ച്. സൈക്കോയും ഭീരുവുമായിരുന്ന ടിപ്പു എന്ന ഹൈന്ദവ ക്രിസ്ത്യൻ വേട്ട മനുഷ്യന്റെ തനി രൂപവും ചെയ്തികളും പേടിച്ചോട്ടവും എല്ലാം അവർക്ക് അറിയാമായിരുന്നു. അവർ പിന്നീട് വന്ന തലമുറയ്ക്ക് അത് കൃത്യമായി കൈമാറി തന്നെയാണ് വന്നതും. ശ്രീപത്മനാഭന്റെ സ്വർണ്ണ കൊടിമരത്തിൽ സ്വന്തം അഹങ്കാരത്തിന്റെ ഹുങ്കായ കുതിരയെ കെട്ടി നിലവറകൾക്കുള്ളിലെ പത്മനാഭന്റെ അമൂല്യ അളവറ്റ സ്വത്ത് ശേഖരം കൊള്ളയടിക്കാൻ വന്നിട്ട് വക്കം പത്മനാഭ പിള്ള എന്ന പടത്തലവന്റെ വെട്ടും കൊണ്ട് വികലാംഗ പട്ടം കരസ്ഥമാക്കി തോറ്റോടിയ ടിപ്പുവിന്റെ ദുരന്ത ചരിത്രം ഇന്നും പലർക്കും അറിയില്ല എന്നതാണ് സത്യം. മതിലകൻ രേഖകളിൽ വെറുതെ ഒന്ന് വെളിച്ചം വീഴ്ത്തി നോക്കിയാൽ കാണും ടിപ്പു എന്ന മതമനുഷ്യ വേട്ടക്കാരന്റെ ദുരന്ത ചരിത്രം. ഇന്ന് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കും ഭാഗത്ത് ചിത്രത്തിലെ വെട്ടിമുറിച്ച കോട്ടയ്ക്കകത്ത് കൊട്ടാരം ലെവിഹാൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇടത്തു വശത്തായി ബ്രാഹ്മണ സമുദായാംഗങ്ങൾ കൂടുതൽ താമസിക്കുന്ന ഒരു തെരുവിന്റെ പേര് ടിപ്പു സുൽത്താൻ തെരുവ് എന്നാണത്രേ. അത് ഭീരുവായ അയാളോടുള്ള ആരാധന കൊണ്ടല്ല, പകരം കണ്ടത്തിലൂടെയുള്ള ഓട്ടം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഭഗവാനോട് മാപ്പിരക്കാൻ വേഷം മാറി വന്ന അയാൾ നടത്തിയ ആ ഫാൻസി ഡ്രസ്സിന്റെ രസകരമായ ഓർമ്മയ്ക്ക് മാത്രമാണ്.
ഈ വാർത്താ ചാനൽ എന്നും വാർത്തകൾക്കും വസ്തുതകൾക്കും പിറകിലെ കുഴിച്ചു മൂടപ്പെട്ട സത്യങ്ങൾക്ക് കൂടെയായിരിക്കും. പണത്തിനും അധികാരത്തിനും അഹങ്കാരത്തിനും അടിപ്പെടില്ല ഞങ്ങൾ. അതിനുള്ള ജൈത്രയാത്രയ്ക്ക് നിങ്ങളുടെ പൂർണ്ണ പിന്തുണ കൂടിയേ തീരൂ. അതിനായി നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ വീഡിയോയ്ക്ക് മുകളിൽ കൊടുത്ത തലക്കെട്ടിൽ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഈ വീഡിയോ പ്രസിദ്ധീകരിച്ച യൂട്യൂബിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോരുത്തരും മറക്കാതെ ഇപ്പോൾ തന്നെ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ചവിട്ടിയരച്ച ഏതൊരു ഭരണാധികാരിയും അവന്റെ അവസാന നാളുകളിൽ അതിന് പശ്ചാത്തപിച്ച് മാത്രമേ ഇഹലോകവാസം വെടിഞ്ഞിട്ടുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തലോടെ നന്ദി, നമസ്കാരം.